ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ 7-ാം വാരത്തിലേക്കുള്ള ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തു. ക്യാപ്റ്റൻസി മത്സരാർത്ഥികളായി ജിൻഡോ, ശ്രീതു, നന്ദന എന്നിവരായിരുന്നു ഇത്തവണ പങ്കെടുത്തിരുന്നത്. രസകരമായ ഒരു ടാസ്കാണ് ക്യാപ്റ്റൻസി തീരുമാനിക്കാനായി ബിഗ് ബോസ് ഇക്കുറി മത്സരാർത്ഥികൾക്ക് നൽകിയത്. ഹൌസിന് പുറത്ത് തയ്യാറാക്കപ്പെട്ട കളിസ്ഥലത്ത് 3 പെഡസ്ട്രൽ ഫാനുകളിലായി കപ്പുകൾ ഘടിപ്പിച്ചിരുന്നു. ഫാനുകളിൽ നിന്ന് കൃത്യമായ അകലത്തിൽ 3 മത്സരാർത്ഥികളും നിൽക്കേണ്ട പോയിന്റുകളും അടയാളപ്പെടുത്തിയതിനോടൊപ്പം 2-നും ഇടയ്ക്കായി മേശകളും വെച്ചിരുന്നു. മത്സരം തുടങ്ങുമ്പോൾ ഫാനുകൾ ഓണാവുകയും പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഫാനിന്റെ കാറ്റിനെ മറികടന്ന് ഫാനിൽ ഘടിപ്പിച്ചിരുന്ന കപ്പുകളിലേക്ക് പ്ലാസ്റ്റിക് ബോളുകൾ എത്തിക്കുകയാണ് മത്സരാർത്ഥികൾ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇത് നേരിട്ട് എറിയുകയല്ല, മറിച്ച് മേശയിൽ കുത്തിയുയർത്തി കപ്പുകളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടതെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ താളം കണ്ടെത്തിയത് ശ്രീതുവാണ്. ഓരോ മത്സരാർത്ഥികളും എറിഞ്ഞു പുറത്തു വീഴുന്ന ബോളുകൾ പെറുക്കി നൽകാനായി ഓരോ സഹമത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കാമായിരുന്നു. ഇതുപ്രകാരം ദബ്രിയെയാണ് ശ്രീതു തെരഞ്ഞെടുത്തത്. മത്സരം ആരംഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ ശ്രീതു ലീഡ് നേടി. മറ്റ് 2 പേർക്കും ഒരു ഘട്ടത്തിലും ആ ലീഡ് ബ്രേക്ക് ചെയ്യാനായില്ല. ഏറ്റവും ആദ്യം 10 ബോളുകൾ കപ്പുകളിൽ എത്തിക്കുന്ന ആളായിരിക്കും വിജയിയെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ഇതുപ്രകാരം ശ്രീതുവാണ് മത്സരത്തിൽ ജയിച്ചത്. ഗംഭീര പ്രകടനം നടത്തിയ ശ്രീതുവിനെ ബിഗ് ബോസ് അഭിനന്ദിക്കുന്നതോടൊപ്പം 7-ാം വാരത്തിലെ ക്യാപ്റ്റനായി ശ്രീതുവിനെ ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയും ചെയ്തു.